കുടച്ചിലൊന്ന് നിർത്തോ. ട്രാവലിസ്റ്റ സാറ്റപ്പാ മേഡ് ഇറ്റ്. എന്റെ പൊന്നോ, കിളി കിളികൾ പല കിളികൾ പറക്കുന്നുണ്ട് കേട്ടാ. ഓ താഴോട്ട് നോക്ക. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, അല്ലെങ്കിൽ ഒരു നെഞ്ചിരിപ്പ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലെസോത്ത് എപ്പിസോഡൊക്കെ നിങ്ങൾ നല്ല ഹെവി അഭിപ്രായം എല്ലാവരും പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റിയ മാക്സിമം വിഷ്വൽസ് നമ്മൾ എടുത്തു അല്ലേ ചേട്ടാ. ഭയങ്കര സന്തോഷം, എല്ലാവരുടെയും പോസിറ്റീവ് കമന്റിന് ഒത്തിരി താങ്ക്സ്. ഷൈ ചേട്ടനൊക്കെ ഫാൻസായി ഓണാണ് ചിലവുണ്ടാ. അപ്പോൾ നമ്മൾ നേരെ ഡർബനിൽ നിന്ന്, കഴിഞ്ഞ എപ്പിസോഡ് ഡർബനിലാണ് നമ്മൾ അവസാനിപ്പിച്ച. ഡർബനിൽ നേരത്തെ ക്യാപ്റ്റൗണിൽ പോയി ചേട്ടൻ രണ്ട് ദിവസം ഒരു പരിപാടി ചെയ്യണ്ടായിരുന്നു, അത് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ജോലി പോകണ കേസായിരുന്നു. അപ്പോൾ ജോലി ചെയ്ത് ഞങ്ങൾ ആ ഒരു എപ്പിസോഡ് എടുത്തില്ല. ഞങ്ങൾ ആ തിരിച്ചുപോയ എപ്പിസോഡ് എടുത്തില്ല. ഈ ലോങ് റൂട്ടായിരുന്നു, ഒരു 1500 കിലോമീറ്റർ റൈഡ് വണ്ടി ഓടിച്ച് വയ്യാണ്ടായിട്ടാ. അപ്പോൾ ഞങ്ങൾ ക്യാപ്റ്റൗണിൽ പോയിട്ട് രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗാർഡനിലോട്ട്, N2 എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലെ N1, N2, N3 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റോഡുകളാണ്. അപ്പോൾ N2 യാത്ര ചെയ്ത് നമ്മൾ N2 ഒരു ഡെഡ് എൻഡ് ഉണ്ട്. ശരിക്കും നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ എന്തായാലും അനുഭവിക്കേണ്ട, കണ്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതൊരു വികാരം, അല്ലെങ്കിൽ ഒരു എന്താ ഒരു എല്ലാം നമുക്ക് വീഡിയോ കൂടെ എത്തിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഗാർഡൻ റൂട്ട് എന്ന് ഗൂഗിൾ ചെയ്താൽ. അതെ, സർപ്രൈസ്. ഗാർഡൻ റൂട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഗാർഡൻ റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമരികെ ലോകം, നമ്മൾ സ്വർഗത്തിലൂടെ കാണുന്ന ചില സമയത്തൊക്കെ യാത്ര ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് തള്ളണമെന്നല്ലാടാ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്ത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് തിരിച്ച് ക്യാപ്റ്റൗണിലേക്ക് പോകാൻ റൈഡിലാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് രമണിയേച്ചി, കുറേ രമണികൾ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എവിടെയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി നേരം വൈകി ഇവിടെ എത്തിയപ്പോൾ 10 അവിടെ നിന്നൊരു 600 ജില്ലയാണ് കിലോമീറ്റർ ക്യാപ്റ്റൗണ് നിങ്ങൾ എത്താനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ റൂം എടുത്തു. ഇവിടെ അത് വന്നപ്പോൾ അതിലെ രസം, ഇവിടെ വന്നപ്പോൾ നമ്മൾ യൂട്യൂബറാണ് ആനിന് കുതിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു $300 കുറച്ച് തന്നു നമുക്ക്, 300 രൂപയ്ക്ക്, 1200 രൂപയ്ക്ക് ഇവിടെ നല്ലൊരു സെറ്റപ്പിലൊരു റൂം കിട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം. വേറെ ഒന്നുമല്ല, നമ്മൾ ബഞ്ചി ജമ്പിങ് ചാടാൻ പോകണം. ഞാൻ ചാടണില്ല ചേട്ടാ, എനിക്ക് എൻ്റെ വെയിറ്റ് ഇതിനൊരു വലിയൊരു ബാധകമാണ് അല്ലെ. അവർ വലിയ ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു ണ്ട്, അപ്പോൾ അത് ഒത്തിരി റിസ്ക്കാണ്. അത് കാരണം എനിക്കൊരു പേടി, നമ്മൾ വെയിറ്റ് കൂടുതൽ ആടിയിട്ട് ഒരു ആവേശം കാണിച്ചിട്ട് പെണ്ണും രണ്ട് പിള്ളേരും വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങണ. ഇപ്രാവശ്യം ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് ഒന്നും കൂടെ ട്രൈ ചെയ്യാന്നുള്ളത്. രണ്ട് പ്രാവശ്യം ചാടാൻ വന്നിട്ട് ചാടാൻ പറ്റിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഒപ്പം തന്നെ ഈ ബഞ്ചി ജമ്പിങ് ആണ് വേൾഡിലത്തെ ഏറ്റവും നമ്പർ 1 ഏറ്റവും ഹൈറ്റ് കൂടിയ ബഞ്ചി ജമ്പിങ്. ഇപ്പോൾ ചൈനയിൽ 2 വന്നപ്പോൾ നമ്മൾ 3 സ്ഥാനത്തിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ പ്രകൃതി രമണിയും എല്ലാ സംഭവങ്ങളും കണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒത്തുകൂടാം. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടാ ട്രാവലിസ്റ്റാ. അപ്പോൾ നമ്മൾ നേരെ ഇനി ബഞ്ചി ജമ്പിങ്ങിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്കും ആ ഒരു സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളത് വണ്ടി എടുത്തു. രാജേട്ടനാണ് ഓടിക്കണേ, ഫുൾ പവർ. രാജേട്ടൻ പറക്കല്ലേ, ചാടല്ലേ? രാജേട്ടൻ ചാടിക്കോ. എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ച പോലെ അവിടത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. ഞാനന്ന് വിക്ടോറിയ അടുത്ത് പോയപ്പോ തന്നെ അവരെന്നെ കേട്ടില്ലാന്ന് വിചാരിച്ചല്ലേ. ഞാൻ 2 ഇവിടെ വന്നിട്ട് ചാടാതെ പോയതാണ്. ഫാമിലി ഒക്കെ ഉള്ളപ്പോൾ അവർ സമ്മതിക്കൂല അത്രയ്ക്ക്. ഒരു അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേടിയാണ്. പക്ഷേ ഇപ്രാവശ്യം ട്രാവലിസ്റ്റയുടെ വേട്ടമൃഗം ആവാൻ നല്ലതെന്നുണ്ട് അല്ലേ. അവർക്ക് വണ്ണുള്ളത് പറഞ്ഞ പ്രശ്നം തന്നെയാണ്. വെയിറ്റ് ഒരു ഫാക്ടറാണ് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അവിടെ 100 വരെയാണ്. 100 അവർ ചാടിക്കോളാനൊക്കെ പറയണ്ട, അവർ സേഫ്റ്റി അവർ നോക്കിയോളാം. പക്ഷെ നമ്മളൊരു ഒപ്പിട്ടൊരു സാധനത്തിൽ കൊടുക്കും, ചാടി വീണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് റൂട്ട് പിടിച്ചേരാട്ടോ, നോക്കിയോട്ടോ. വേറെ റേഞ്ചിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ നോക്കിയാണ്ട. കാഴ്ചകളെ വസന്ത ഒരുക്കിയിട്ടാണ് നമ്മൾ ഇനി ഗാർഡനോട് പിടിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാർജറ്റ് നമ്മുടെ ബഞ്ചി ജമ്പിങ് തന്നെയാണ്. ആ മലനിരകളിലൊക്കെ പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കട്ടോ. ഇതാ പോർട്ട് എലിസബത്ത് റൈറ്റിലേക്ക് പോവാം നമ്മൾ. ജോർജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ജോർജിലേക്ക് ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്യാണ്ടോ. ഇവിടുത്തെ റോഡിൻ്റെ കളർ കണ്ടോ, ഒരു ബ്ലാക്ക് കളറല്ല അല്ലേ, ഒരു വൈറ്റ് കളറാണ് ശരിക്കും. വൈറ്റ് അല്ല, ഒരു ആഷ് കളർ പോലത്തെ കളറാണ്. അവിടെ ഫുള്ള് നല്ല രസമാണ് കാണാനായിട്ട്, ഒരു വികാരം തന്നെയാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ, ഒരു മാനസിക വികാരം. അപ്പോൾ നമ്മളത് ബഞ്ചി ജമ്പിങ്ങിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടോ. മാപ്പ് നമുക്ക് ഇനി കാണിക്കണത് നിസ്സാരം. ഓ ഷൈജ് ചാടിയത് മരിക്കുന്നു, ചങ്കിടിച്ച് മരിക്കുന്നല്ലേ. വെൽക്കം ടു ടിസിക്കാമ ഫോറസ്റ്റ് വില്ലേജ് ട്രസ്റ്റ്. ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ.
Askandi. Hi. Hi bro. Good, good. How are you? Benji. Thomas. Benji jumping ചാടാനായിട്ട് വന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കാണുന്നത്. ഇവിടന്ന് നമ്മൾ കുറച്ച് നടക്കാണ്ട് ഒരു പാലുണ്ട്. നമ്മൾ വണ്ടി കയറി വന്ന പാലം തന്നെയാണ്. അതിന്റെ അടിയിൽ ഒരു വേറെ സ്ലോട്ട് ഉണ്ടാക്കിയിരിക്കല്ല അവര്. പാലത്തിന്റെ ഒരു ബ്യൂട്ടി തന്നെ ഒരു ഭയങ്കര കാഴ്ചയാണ്. അതിന്റെ താഴെ നിന്ന് നമ്മൾ ചാടാൻ പോണത് കേട്ടോ. എന്തിട്ട് രസല കാണാനായിട്ടൊക്കെ അടിപൊളിയാണ്. രസമുണ്ട്. ഇതിനുള്ള വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിന്റെ അകത്ത് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട്. ട്രൈബൽ വില്ലേജ് കാണാൻ പറ്റും. സാൻഡപ്പൻ ട്രൈബൽ വില്ലേജ് കാണാൻ പറ്റും. നമ്മൾ ട്രൈബൽ വില്ലേജിന്റെ അപ്പൻ അടിച്ചേച്ചിരിക്കുമല്ലേ. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ലസോത്തോലൊക്കെ നമ്മള് നല്ല രീതിയിൽ നമുക്ക് ട്രൈ പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നണം ഇന്ത്യയില് ആരും ലസോത്തോല് പോയിട്ട് അങ്ങനത്തെ ട്രൈബോ അങ്ങനത്തെ ഒരു വീഡിയോസ് എടുത്തിട്ടില്ലടാ. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ലടാ. ഒരു അഭിമാനം കൊണ്ട് പറഞ്ഞു. ആൾക്കാരെയും അല്ലെങ്കിൽ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഡാം ഒഴിക്കാം. ഡാമിലേക്ക് നമുക്ക് ഇനി അവിടെ നിന്ന് ഒരു 5 മണിക്കൂറൊക്കെ യാത്രയാണ്. പക്ഷെ നമുക്ക് 4-വീൽ ഡ്രൈവ് വേണ്ടതായിരുന്നു. അത് കാരണം നമ്മള് ലസോത്തോല ആ ഡാമിലേക്ക് പോയില്ലടാ. ഈ പോസ്റ്റിലൊക്കെ ഉണ്ട്. ഈ പോസ്റ്റിന്റെ ഒക്കെ ഇത് ഫുള്ള് പൈൻ മരത്തിന്റെ ആണ്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ പൈൻ മരത്തിന്റെ തടി കൊണ്ടാണ് അവർ ഉപയോഗിച്ചിരിക്കണടാ. ലോകത്തിലെ ഏറ്റവും ചീപ്പ്. എന്നാലും വില കുറവാണ് ബാക്കി ഉള്ള സിംഗപ്പൂരെ അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോ കുറവാണ്. ചെലവ് എന്തായാലും നമുക്ക് ഷൈജു ചേട്ടന്റെ ജമ്പിങ്ങും കാണാം. അടിപൊളി പവർ കറ്റടാ. ജാതി ഹെവി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെയുള്ള കാണുന്ന കാഴ്ചകളാണ്. അടിപൊളി. ഹലോ ആണോ. ഫുൾ സെറ്റപ്പ് ആണോ. നല്ല രസമുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അഗാധമായ ആ ഒരു രംഗം കാണാട്ടാ. അപ്പോൾ നമ്മുടെ ഷൈജേട്ടനവിടെ ഫീസ് അടയ്ക്കാനായിട്ട് പോയിരിക്കണം. നമ്മൾ അവിടെ പോയി നിൽക്കാനായിട്ട് നമുക്ക് നാട്ടിൽ ഒരു 500 ചിലവുണ്ട്. അവിടേക്ക് എൻട്രി നമ്മൾ ഇവർ ചെയ്യുന്നിടത്തേക്ക് എൻട്രി എടുക്കാനായിട്ടാ. ഷൈജ് ചേട്ടൻ ഡ്രസ്സൊക്കെ മാറി വരുന്നല്ലോ. ഓണല്ലേ. എന്നിട്ട് അവസ്ഥ അതെ. ഓക്കെ അതെ. കൂടെ നടക്കാനായിട്ട് കൂടെ നടക്കാനുണ്ടാകുവാണല്ലേ. കൂടെ നടന്നാലും ഒക്കിലി പോലില്ലോ. ഓക്കെ താങ്ക് യു താങ്ക് യു. ഏതാ വഴി? ഇതാണോ വഴി? അപ്പൊ നമ്മള് നേരെ നീ ബഞ്ചി ജമ്പിങ്ങിനടാ. ഓ ഷൈജോ ബോയ്. മൈ നെയിം ഇസ് സാൻഡോ. അങ്ങനെ ഷൈജു ചേട്ടനാരേക്ക് കൊണ്ട് ട്രാവൽസിലെ വേട്ടമൃഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് കൂട്ടാ നമുക്ക് വഴി ഇവിടെ ഉള്ള പോണേ. ചാതി കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ. അല്ലേ ചങ്കിടിക്കുന്നു ചങ്കിടിക്കുന്നു ചങ്കിടിക്കും ചങ്കിടിക്കും. അങ്ങനെ നമ്മളൊരു ടീമായിട്ട് അവർ കൊണ്ടുവന്നത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പൊ ഓൾറെഡി മുന്നോട്ട് പോയി. ആ ടീമായിട്ട് കാരണം അല്ലേ. ഓക്കെ. അവിടെ ചെല്ലുമ്പോ അറ്റ്മോസ്ഫിയർ വേറെയാണ്. കളി മാറിയിട്ട് അവിടെ നോക്കുമ്പോ നമുക്ക് വലിയൊരു പാലം കാണാം. നമ്മൾ ഈ വിക്ടോറിയ ഫാൾസ് കാണാൻ പോയി പോലെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഹെവി സംഭവം കാണാണ്ടാ. ബിവെയർ ഓഫ് സ്നേക്സ് ട്ടാ. പണി ഉണ്ട് ട്ടാ. ഷൈജോ പോയി ഓണല്ലേ. ഇനിയിപ്പോ ഒന്നും ചിന്തിക്കാനില്ല. നോട്ട് ടേൺ ബാക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു 75% പേര് മാത്രമേ ഇത് ചാടാൻ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. 25 പേര് തിരിച്ചു വരാറുണ്ട്. കണ്ടീഷനോ അവിടെ പേടിച്ചിട്ട് പാൽപിറ്റേഷൻ ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്ന കേസ്. ഞാൻ ആ 25 ആവരുതേ എന്നുള്ള പ്രാർത്ഥനയല്ല പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. ആന്റി കുറച്ച് പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് പേടിച്ചിട്ട് റിട്ടേൺ വന്നു. നമ്മൾ ആ കൂട്ടത്തിൽ പെടരുതേ. സർവ്വധൈര്യം. ഞാനും ആ കൂട്ടത്തിൽ പെടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ചാടുന്നില്ല. അത് കാരണം എനിക്ക് ആ പേടിയില്ല കേട്ടാ. അങ്ങോട്ട് കയറാളെ എൻട്രൻസ് നോക്കി നോക്കി കേട്ടാ. പതുക്കെ പതുക്കെ ഇവിടെ നമുക്ക് പാലം കാണാം. 2-3 വർഷം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ ബഞ്ചി ജമ്പിങ് ഉണ്ട്. കേട്ടാ. ആ അവിടെ നിന്ന് പതുക്കെ അവിടെ നിന്ന് ഈശോ ഷൈജു ചാടില്ലേ. പണിണ്ടാ. എന്തായാലും ചാടാം നമുക്ക്. വാ നമുക്ക് ചാടാന്നിട്ടാ. എന്തായാലും അപ്പൊ നമുക്ക് നടക്കാം. ഹെവി സ്ഥലാട്ടാ. ഹെവി സെറ്റപ്പ് ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേ.
അത് മാത്രമല്ല ഇവിടെ സിപ്പ് ലൈനിങ് കിട്ടും എന്നെ ഞാൻ സിപ്പ് ലൈനിങ്ങിലായിരിക്കും ആ സെന്ററിലേക്ക് പോകുന്നത് ഓക്കെ സാറിന്റെ ഇപ്പം നടന്നും പോകും ആ നടന്നു പോ ഞാൻ നടന്നു പോകണല്ലേ അതെ അത് അതൊരു അഡ്വഞ്ചർ ആണല്ലോ നടക്കുന്ന അഡ്വഞ്ചർ കാണുമ്പോൾ നോക്കിയോ പകരിയാകുമ്പോൾ ഞാൻ തിരിച്ചു വരും തിരിച്ചു വരുമില്ല നോക്കെ തിരിച്ചു വരുമില്ല അങ്ങനെ വരില്ല ഞാൻ നടന്നു വരില്ല ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരണം കാണിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതാ ബഞ്ചി ജമ്പിങ് ചാടാൻ പോണ ഈ പാലൊന്ന് കുഴിഞ്ഞിട്ടാണ് നിക്കണം സിംഗിള് നടുക്ക് പില്ലർ ഇല്ലാത്ത പാല അവിടെയാണ് നമ്മൾ ചാടുന്നത് ഓക്കെ അപ്പൊ ബഞ്ചി ജമ്പിങ്ങിന്റെ പുതിയ പുതിയ കാഴ്ചകൾ തേടിയിട്ടുള്ള ട്രാവൽസ് യാത്ര തുടരുന്നുടാ ഈശോ ഡയലോഗിന് മാത്രം കുറവില്ല കേട്ടോ നമ്മുടെ ടീം മെമ്പേഴ്സ് ഓൾ റെഡി ടീം സെറ്റ് ആയിട്ടോ ഒക്കെ ചെറുപ്പം പിള്ളേരാ നോക്കി ഒരു വെയിറ്റ് ഉള്ള ആൾക്കാർ ആരും കാണാനില്ല കേട്ടോ ഇവിടുന്ന് ഈ സിപ്പ് ലൈനിലെ പോണല്ലേ ഐ എം ഗോയിങ് ടു ദ സിപ്പ് ലൈൻ ബട്ട് യു ഗോയിങ് ടു ടേക്ക് ദ സ്റ്റെപ് ദാറ്റ് വേ യു ആർ ഓ അതിലെ നടക്കണം കേട്ടോ ഓക്കേ ഓക്കേ ആ സൈഡിൽ കൂടെ അല്ലേ അതിലെ നടക്കാം എന്ന് പറയാൻ പോലും പണിയുണ്ടല്ലോ മോനെ ഓ നൈസ് സോറി ഫോർ അവർ ലാംഗ്വേജ് വി ആർ യു നോ ഹീ ഈസ് എ യൂട്യൂബർ സോ ഹീ ഈസ് ഗോയിങ് ടു സ്പീക്ക് ഇൻ അവർ ഓൺ ലാംഗ്വേജ് സോ യാ ഡോണ്ട് മൈൻഡ് അപ്പോൾ അവർ അവിടെ നിന്ന് ചാടണതൊക്കെ അവിടെ നമുക്ക് കാണാം എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് കിളിവുണ്ട് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇവിടെ പോകണം നമ്മള് അപ്പോ ആ പാലത്തിന്റെ നടുക്കിൽ നിന്നാണ് ചേട്ടൻ ചാടാൻ പോണത് ഷാജോ ബോയ് സിപ്പ് ലൈനില് പോണോട്ടോ ഇവിടുത്തെ ചേച്ചിമാര് ഓരോരുത്തരോരോരുത്തരായിട്ട് ബഞ്ചി ജമ്പിങ്ങിന്റെ മുമ്പ് വേൾഡിൽ തേറ്റി നമ്പർ വൺ ആയിട്ടുള്ള ബഞ്ചി ജമ്പിങ്ങിന്റെ സൈഡ് കൂടെ അവർ സിപ്പ് ലൈൻ അടിക്കാൻ പോകട്ടോ ചെറിയ പിള്ളേരാട്ട മൊത്തം ഇതിന് ഇംഗ്ലീഷുകാരുടെ ഒരു ഗുണം അവർക്ക് ഒന്നും ഒരു പേടിയില്ല നിന്നടിക്കുക എന്ന് പറഞ്ഞാൽ നിന്നടിക്കുക അവര് വേറെ ഒന്നിനും വലിയൊരു ടെൻഷൻ അടിക്കുന്നില്ല വേറെ ഒന്നിനുമില്ല പൈസ ഉണ്ടാക്കുക പെട്ടക്ക ബോധങ്ങളയാ ചേട്ടാ സിപ്പ് ലൈൻ കൊളത്തി ആണല്ലേ എന്റെ പെന്നോ പിതാവിന് മൊത്തനൊക്കെ വെച്ചോടോ വെറുതെ ചില പേടിയുണ്ടോ പറ്റും പറ്റും ഈസി ഷൈജന് പറ്റാതെ തന്നിട്ടുള്ളത് ലോകത്തില് ണല്ലോ ഇനി ട്രാവൽസിനെ കളിയാക്കോ വെറുതെ പറഞ്ഞാട്ടാ നല്ല എനിക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ ഭയങ്കര പേടിയായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ ചാടാത്ത കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തിൽ ചിരിച്ച് കൂടുതലായിട്ട് സംസാരിക്കണേ ചാടാ സാധനപ്പനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് ചാടുന്ന ആൾക്കാരെ കണ്ടോ വലിയ വെയിറ്റ് ഉള്ള ആൾക്കാരെന്നല്ല സിംപിൾ അവള് പോവാട്ടാ ഈശോ ഇവിടെ നിന്ന് ചാടുമ്പോ തന്നെ അവളെ കിളിവുണ്ട് പരീക്ഷിക്കണമാവും പണിണ്ടിട്ടാ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ അവിടെ ഓണാണോ അല്ലെ ഞാനില്ല എന്നൊക്കെ പറയണല്ലേ ഇതിന്റെ ആഴം കണ്ട കിളി കൂട്ടണം നിങ്ങടെ നമുക്ക് അവിടെ തിരി പതുക്കെ കാണിക്കാം എനിക്ക് ഇതിനെ നടന്നു പോകണം എനിക്ക് അതാ പേടിയായിട്ടിരിക്കുന്നപ്പൊ എനിക്ക് ഈ സൈഡിൽ കൂടെ അവര് കണ്ട ഇവിടെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാണ്ട് എക്സ്ക്യൂസ് മീ ഇവിടെ നടന്നു പോകാണ്ട് ഇതിലാണോ ഇതിലങ്ങനെ അറ്റത്തെ അറ്റം വരെ നടക്കണം അത് നടക്കണമെങ്കിൽ കുറച്ച് ധൈര്യം അതിനെനിക്ക് പേടിയായിട്ട് നിൽക്കണേ ബെസ്റ്റ് വിഷസ് അപ്പൊ അടുത്ത ആള് പോണ്ടാ ചേച്ചി ഫുൾ ഈശോ ചേച്ചി ഫുൾ പവറിൽ പോണു ഇവരൊക്കെ ചെയ്ത് പരിചയമാണ് മുമ്പൊക്കെ രണ്ട് മൂന്ന് റസ് ചെയ്ത് നിക്കണോണ്ട് ഇവിടെ വെറുതെ ഉച്ചെറിഞ്ഞിട്ട് വൈകിട്ട് മറ്റേ വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ചാടണോ ചേട്ടതൊക്കെ എന്റെ ആദ്യത്തെ സിപ്പ് ലൈൻ വരെയാ ഓ ഷൈജോണ്ടൊക്കെ പായുന്ന അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി വിഷമത്തോടെയാ പോയത് ചെയ്യണം ചെയ്യണം എന്നുള്ള മനസ്സാഗ്രഹമുണ്ട് എന്നാലും ഫാമിലിയും പിള്ളേരൊക്കെ ഉള്ളപ്പോ അവരൊക്കെ അവർക്കൊക്കെ ഒരു പേടിയാണ് അപ്പൊ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് വേണ്ട അവരൊക്കെ ഇപ്പ്രാവശ്യം നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സിപ്പ് ലൈൻ സിപ്പ് ലൈനിൽ പോണതും അവിടെ ചാടണം അവിടെ ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഹലോ ഹലോ അപ്പോൾ അവർ വിഷ്വൽസൊക്കെ നമുക്ക് കയ്യോടെ നമ്മൾ ഇറങ്ങി വരുമ്പിക്കും ക്യാമറ ഒക്കെ വെച്ച് ഫുൾ പവറിലുണ്ട് ഇവിടെ നിന്ന് പോണതും ഇവിടെ നിന്ന് ഇറങ്ങണതൊക്കെ ആയിട്ടുള്ള വിഷ്വൽ അവർ തരും കേട്ടോ ഞാൻ എക്സ്ട്രാ പൈസ ഉണ്ട് ചേട്ടാ 7500 റാൻഡിൽ 1500 റാൻഡിലുള്ളതാണ് പാക്കറ്റാ പണിൻ്റെ നാക്ക് കഴിഞ്ഞു തുടങ്ങിട്ടാ ഷൈജോ ബോയ് പടക്കി അടുത്ത ആളട്ടാ അടുത്ത രാട്ടാ
കടകം കടകത്തിലൊഴിവ് പിന്നെ സാൻഡപ്പനും. അപ്പൊ പടകി 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 ചേച്ചി ഫുൾ പവർ നിൽക്കണു, പ്രാർത്ഥിക്കാട്ടാ. ഇംഗ്ലീഷ് ആരായാലും പ്രാർത്ഥന കുറവില്ലട്ടാ. അങ്ങനെ ഷൈ ജോസഫ് പ്ലെയിൻ ചാടി ആദ്യത്തെ കുളത്ത് വീണു കേട്ടോ. പോണോ ഷൈജു, പോയോണല്ലേ പവറല്ലേ ട്രാവലിസ്റ്റിക്ക് ചെയ്യോ അടിച്ച. Shaijo, Thomas, you can call me Thomas. From India? No, I'm from Cape Town. He's from India. Ready? Okay, okay. Shaijo. Sit down. Yeah. Power up there. Full power, full power. Power up there. Hey! Mela. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ചേട്ടൻ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചേട്ടൻ ലേണ്ട അല്ല പോവാൻ പാടില്ല പറഞ്ഞു. നമ്മളത് ഈശോ ഇതിലെ പോണതും ചെറിയ പേടി ഉളവാക്കുന്നത് തന്നെയാണല്ലോ ഈശ്വര. ഈശ്വര പണിണ്ടാ ഇസ് ഓക്കെ. ഇതിനുറപ്പില്ലേ ഇസ് ഓക്കെ. ഓ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ താഴ്ത്തിക്ക് നോക്കാണ്ട് നടക്കണത് നല്ലത്. നോക്കിയ താഴ്ത്തിക്ക് നോക്കി നിങ്ങള് നമ്മളെ ഇതിൽ നടക്കണത് നോക്കിയ. ഓ കിളി പറക്കണ അവസ്ഥ നന്നായിട്ടുണ്ട്. എത്ര ദൂരം നടക്കണം അറിയോ? അപ്പൊ നോക്കിയ അടിഭാഗത്തേക്ക് നോക്കിയ. ഓ പണിൻ്റെ പണിൻ്റെ ഓക്കെ. ദിസ് ഓ വേറെ കഴിഞ്ഞിട്ടാ നോക്കി നിങ്ങള്. എനിക്കൊക്കെ ചാടാന്ന് പറഞ്ഞിങ്ങ ഞാൻ ചാടില്ലേട്ടാ. ഇനിയിപ്പോ വെയിറ്റ് കുറവുണ്ടെങ്കിലും ഞാൻ ചാടില്ലേട്ടാ. ഒരു പ്രത്യേക അവസ്ഥയാണ്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് പേടി ഫീൽ ചെയ്യണോ? എനിക്ക് അടിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഈ അടിയിൽ നടക്കുമ്പോൾ ഈ ഗ്രില്ല് ജസ്റ്റ് അടിയിലേക്ക് ഇളകി നിൽക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മളെ പേടി ഉളവാക്കുന്നതാണ്. ഭീകര കാഴ്ച അവിടെ ഓളിയും ബാളൊക്കെ ഉണ്ട്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ബെഞ്ചി ജമ്പിങ് ചാടിയില്ലെങ്കിലും അതിൻ്റെ ബ്രിഡ്ജ് നമുക്ക് താണ്ടാൻ പറ്റി. അത് വലിയ സംഭവമായി. എന്തായാലും ഷൈജേട്ടൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഉണ്ടെങ്കിൽ ആളുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഷൈജ പോയി ഇതെല്ലാം നടന്നാൽ മതി, ബെഞ്ചി ജമ്പിങ് ചാടണ്ട. ഷൈജ പോയി ഇതെല്ലാം നടന്നാൽ മതി, ബെഞ്ചി ജമ്പിങ് ചാടണ്ട. ഏ ഒരു രക്ഷയില്ലേടാ. വേറെ റേഞ്ച് കാഴ്ച നമ്മൾ കണ്ടുപിടിക്കുന്ന അറ്റത്ത് ഒരു കടൽ എടുക്കട്ടാ. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇതേ നമ്മുടെ ആളിവിടെ നിൽക്കണ്ട്. ഓണല്ലേ എവിടെ നിൽക്കണക്കണ്ട്, എവിടെ നിൽക്കണേ പവറുണ്ടാ. എന്തായാലും വേറെ അനുഭവം തന്നെയാട്ടോ. അയ്യോ ഇത് ചാ അഡ്വഞ്ചർ താല്പര്യം. എവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പേടി ഉറക്കാനാന്നോണ്ട്. ഈശോ എന്തുട്ട കാണ ഈശോ. പണിണ്ട് ഷൈജോ പോയ് ഓണല്ലേ പവറാക്കല്ലേ. വേറെ കഴിഞ്ഞിട്ടോ. ഹലോ അവരെ കളിച്ച് ചിരിച്ചിട്ടാ പോണേ. എന്താ പൊന്നു കളിച്ച് ചിരിച്ചിട്ട പോണ.
ഒന്നും പറയാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. എന്റെ കൈ കാല പറിച്ചോണി ഇവരെങ്ങനെ ചാടണം അറിഞ്ഞിരണോ? ഞാൻ എടുത്തോട്ടോ മുഖത്ത് ഒരു പ്രശ്നം പോലില്ല, ഒരു പേടിയാ, ഒരു സംഭവം ഒന്നുമില്ല. നിന്നടിക്കണേടാ. അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഫുൾ പവറാവാട്ടാ. നമ്മുടെ ഗോപ്ര പറഞ്ഞ ഷൈജേട്ടന് കൊടുക്കാം. ഷൈജേട്ടൻ എനുണ്ട് മോന്താ അവിടെ കാലു പറക്കണ്ട. അപ്പൊ നമ്മുടെ ഗോപ്ര വയ്ക്കാനായിട്ടുള്ള സാധനം ഷൈജേട്ടന് സ്പെഷ്യൽ ഹെൽമെറ്റ് ഇടാം. ഗോപ്രൊക്കെ പോണെങ്കിൽ വിട്ടോട്ടാ, ഗോപ്രൊക്കെ എനിക്ക് പോണെങ്കിൽ ഞാനൊന്നും എനിക്കൊരു ബോധം ഉണ്ടാവില്ല. ഈ നിൽക്കണല്ലോ എല്ലാവരും നല്ല വെയിറ്റ് പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ അവർ ചെയ്യണമെങ്കിൽ ചെയ്തോളാന്നൊക്കെ പറഞ്ഞിട്ടാ ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ചാണ്ടോണ്ട് അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല, അത് കാരണം നമുക്കൊരു പേടി. എനിക്ക് ചാടാൻ തോന്നണില്ല. ഇവിടെ ഫുൾ സെക്ഷനാടാ. ആ അത് തിരിച്ച് കയറ്റണല്ലേ. അപ്പൊ അവിടെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാ ഈ സൈഡ് തിരിച്ച് കയറ്റി കൊണ്ടിരുടാ. വേറെ മുഖമൊക്കെ നോക്കിയാ ചോന്ന് തുടിച്ചിട്ട് ഒന്ന് തുടിച്ചിട്ട് നിൽക്കണടാ. കളിച്ചേ ഫുൾ പവറുള്ള കമ്പ് തന്നെയാണോ? കമ്പല്ലട്ടാ കയറ് തന്നെട്ടാ. പോയി കിടക്ക് ഗോതങ്ങൾ ഇങ്ങൾക്ക് ഗോതങ്ങളയണ്ട വയറ് പോണ്ട. ഓണാക്കില്ല ഓണാക്കില്ല, ഇത് ഓണാക്കോ. നമ്മുടെ കോപ്പറണ്ണ ചേച്ചണ്ട വെച്ചു കൊടുക്കണ്ട്. ഓൺ പവറോ പവറോ അയ്യ പേടിക്കണ്ട. ഷൈജോ പേടിക്കണ്ട, ട്രാവൽസിൻ്റെ കൂടെ ഷൈജോടെ നല്ല പേടിൻ്റെ പേടിമാൻ കാര്യം നോക്കി. നിങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മൾ ചാടണ. ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലുത്. ഇപ്പൊ ചൈനയിലേക്ക് മാറിയിട്ട് കാലാവസ്ഥയൊന്നും രക്ഷയില്ല. വേറെ റേഞ്ച് കാലാവസ്ഥയും അറ്റ്മോസ്ഫിയറൊക്കെ വേറെ മൂടിട്ടോ. അതാണ് ജീവൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവലിച്ച കോൺഫിഡൻസ് കിട്ടൂടാ. ഓക്കെ ചേട്ടാ പോയിട്ടോ. അടിയിലേക്ക് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ പറഞ്ഞവര്. വാ പോയിട്ട് വാ പോയിട്ട് വാ.
നമുക്ക് വേണ്ടി ഫുൾ പവറില് മൂന്നാം തവണ ഇവിടെ വന്നിട്ട് രണ്ട് തവണ ചാടാണ്ട് പോയ ആള് ഇതേ മൂന്നാം തവണ വന്നിട്ട് ചാടാൻ പോടാ. കിളി കിളികൾ പല കിളികൾ പറക്കുന്നുണ്ട്. ഓ താഴോട്ട് നോക്ക. വാട്ടെ സമാധാനം. ഓ പാലത്തിന്റെ അവസ്ഥ കണ്ടോ എന്റെ പൊന്നോ. ഈ താഴ് മേഡിറ്റ്. ആ താഴോട്ട് വരുന്ന വരവ് രണ്ടാമത്തെ കൊടച്ചിലും എന്റെ പൊന്നോ അതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ചിന്തിക്കാൻ സമയം തന്നില്ല. അത് ഒരു കണക്കിന് നന്നായി. ചിന്തിച്ചായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കിളി പോലെ വാടി. ഓക്കെ It's for you, man. Hope it's not my card. See, there's the last 100 going. Yeah? Yeah. Hey, oh, my camera, careful. Okay. So, we're going up, eh? Yeah. So, they're going to pull me up? No, you with me. Okay. Just see there, check there. There's your last 100 run going. No, man, you're joking. Seriously, check there. There's it going. Then it's you my... See? Are you sure? Seriously? How are you going to get my purse? അങ്ങനെ ചാട്ടത്തിന്റെ ഇടയില് ഷൈജേട്ടന്റെ പേഴ്സ് നൽകി പോയിട്ടാ. ഇന്ത്യൻ മണി ഒരു 10,000 രൂപയും ലോകത്തിലത്തെ എല്ലാ കാർഡും പിന്നെ ഷൈജേട്ടന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം അതില് പോയി. പക്ഷെ ഷൈജേട്ടന് ഈ ചാടിയ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ ചാടിയതിന് മേലെ അല്ല ആ പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഷൈജേട്ടൻ പതുക്കെ പൊങ്ങി വരാട്ടാ. Jelletes butti yo lata triya what's your name thomas welcome thank you he lost his wallet now thomas where are you from I'm from cape town oh careful don't just keep your legs straight okay Hey, buddy, oh, let's go. Oh, my. I'm okay. I'm going to go. അപ്പൊ എടുക്കാൻ പറ്റുമോ? എന്നിട്ട് മേടിച്ചു പണ്ടറിണങ്ങി. എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ ആ ചാട്ടോ എടുത്തൊരു കുടച്ചിലും അതില് പോയി കുടച്ചങ്ക് ഇങ്ങനെ ആവും. പക്ഷെ എന്നാലും നല്ല എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ചെയ്തു. ചിന്തിക്കാൻ ടൈം കിട്ടിയില്ല. ഗുഡ് ടൈം. ചിന്തിച്ചായിരുന്നെങ്കിൽ ട്രാവലേഴ്സിലൂടെ അല്ലായിരുന്നേ ചാടോ? ഇല്ല ഒരിക്കലും ചാടില്ല. വെറുതെ പറഞ്ഞാടാ രാജ പോയി. അപ്പടുത്ത ചാടാനും ചാടാൻ പോണം. പേടിക്കേണ്ട സംഭവം അത്ര ഈസി അല്ല. ഈസി അല്ല ചെയ്തെന്ന് പറയുമ്പോ ഇതിലെ നടക്കുന്നത് വലിയ ഈസി ഒന്നല്ല ടാ. നോക്കി നിങ്ങള് ചിന്തിക്കാൻ പറ്റില്ല ട്ടാ. നമുക്ക്
ഇവരൊക്കെ സിമ്പിളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ഇത്ര നടക്കുമ്പോ നൈസ് പേടിയാ. അപ്പൊ നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഓഷൻ ആണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഇത്ര നടക്കാന്ന് പറയുമ്പോ ചെറുതായിട്ടൊന്ന് പേടിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനുണ്ട് നിങ്ങൾക്ക് കാണാതെ അതിന്റെ ഹൈറ്റ് എത്രയൊക്കെയാണ് കാണും. ഇതിൽ നടക്കുമ്പോ തന്നെ ചെറുതായി ഈ ഇത് ആടുമ്പോ തന്നെ ചെറിയ പേടി തന്നെ അല്ലേ ഈശോ. ചാട്ട ഓളിടുമ്പോ എനിക്ക് പേടിയാണ്. എനിക്ക് അത് ചാടിയതുകൊണ്ട് ഇപ്പൊ ഇതൊരു പേടിയില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് തന്നെ ഞാൻ പേടിച്ച കിടന്നത്. എന്തായാലും എക്സ്പീരിയൻസ് ട്രാവലിസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് ചെയ്തു. ഈ തൂണൊക്കെ അതിന് ഉണ്ടാക്കണ ആവശ്യം. അടിയിലേക്ക് നോക്കുമ്പോ നോക്കി നിങ്ങള്? ഞാൻ അടിയിലേക്ക് നോക്കി നടക്കണേ. ഇവർക്ക് അറിയില്ലോ ഞാൻ നേരെ നോക്കി നടക്കണേന്ന്. എളുപ്പല്ലടാ നോക്കിയ ചിന്തിക്കാൻ പറ്റില്ല. നോക്കി നിങ്ങള് നമ്മൾ നടക്കുമ്പോ തന്നെ അറിയാം നമുക്ക് നമ്മൾ എന്തോരം റിസ്ക് എടുത്തിട്ട് നടക്കണെന്നുള്ള കാര്യട്ടാ. അടിയിലേക്ക് നോക്കുമ്പോ ഈ തൂണിന്റെ ഒക്കെ ഹൈറ്റ് നോക്കി വെച്ച ഇങ്ങനെ പണിതുണ്ടാക്കിയെന്ന് ആലോചിക്കണേ. ഒരുത്തി കളിച്ച് ചിരിച്ച് സിപ്ലൈനില് പോവാ പണിണ്ടാ. എന്നുണ്ട് ഷൈജു പോയി നമ്മളെ കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരല്ലേ. ഓ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്ത തലങ്ങളിലേക്ക് പോവാട്ടാ. അപ്പൊ ഷൈജു ചേട്ടാ ഫുൾ പവറിൽ നിക്കാ. ഷൈജു പോയി എന്താ കണ്ടിട്ട് കണ്ടിട്ട് മതിയാവണല്ലേ. ഇവിടെ വന്നപ്പോ കൊറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഫ്രിക്കാൻസിന്റെ ഫുൾ പവർ കേട്ടോ. അപ്പൊ ഷൈജാറിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം നമുക്ക്. ഹെവി സംഭവങ്ങളായിരുന്നു. ഇവിടുന്ന് കാണുന്ന കാഴ്ച വേറൊരു ലെവലാട്ടോ. വലിക്ക് എത്താം നമുക്ക്. ഷൈജുപോയ് എന്തിന്റെ അവസ്ഥ ഓണല്ലേ? ഇവിടെ വന്ന് കണ്ടെങ്കിൽ ചാടിയില്ലേ ആൾക്കാർ? ഇപ്പൊ ചാടി കേട്ടിട്ടുണ്ട് മുകളിൽ. സോറി അടിയിലേക്ക് എന്നിട്ട് തോന്നിയ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടേ നമ്മള് പ്രിപ്പയർ ആയിട്ട് വരാം. മൂന്നാമത്തെ തവണ എന്നിട്ട് അന്ന് ചെയ്യാതെ പോയിട്ട് എനിക്കൊരു വിഷമമായിരുന്നു ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ അത് വേറെക്കാലും നടന്നു. പോയി സാറിന്റെ പിന്നെ ഒന്ന് ചെയ്താൽ കൊള്ളാം. എനിക്കും ചെയ്യാൻ ചെയ്താൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട്. പക്ഷെ എനിക്ക് എന്റെ വെയിറ്റ് സമയത്ത് നിങ്ങൾ കണ്ടില്ല ഒക്കെ ചെറിയ ചെറിയ ആൾക്കാരാണ്. എന്തായാലും 10-20 കിലോ കുറച്ചിട്ട് വരണം. സത്യം ശരിക്കും വന്ന അടുത്ത തവണ. ഊരാൾ ചാടിപ്പോ തന്നെ നോക്കിയാ ആ ചാടി തന്നെ. കൊടച്ചില് ശരിക്കും കിളി പോലെ രക്ഷയില്ല പൊന്നോ. അപ്പൊ അതിന് മേലെ കൂടെ കാറ് പറക്കണു. 120-140 മിനിമം അടിക്കാട കാറ്. അപ്പൊ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ചേട്ടാ? ഒന്നും തോന്നാൻ സമയം കിട്ടില്ല. സാന്റവൻ പറയുന്ന പോലെ ചിന്തിക്കാൻ പറ്റാത്ത എപ്പിസോഡ് ടൈമായിരുന്നു. അപ്പൊ നമുക്ക് വേറെ കൺട്രികളിലാണ് അതർ ബഞ്ചി ഓപ്പറേഷൻ വേൾഡ് വൈഡിൽ കാണിക്കുന്നത്. ആദ്യത്തെ തന്നെ ഉണ്ട് ചൈന മക്കാവൂലാണ്. 233 മീറ്റർ അതിന്റെ റേറ്റ് വരുന്നത് 6000 റാൻഡാ. 6.5 30000 രൂപയാണ് ആ ബഞ്ചി ജമ്പിങ് ചാടാനുണ്ടാ. അപ്പൊ അതെന്ന് പറഞ്ഞ നമ്മള് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഭയങ്കര ചീപ്പാണ് ബഞ്ചി ജമ്പിങ് ചാടാനായിട്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യ മണി ഒരു 7000 രൂപയോളം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർസാസ്കാ ഡാം സ്വിറ്റ്സർലാൻഡിലാണ്. അത് 220 മീറ്റർ ആണ്. നമ്മളിപ്പോ ചാടിയത് സൈഡ് ഇപ്പൊ ചാടിയത് 216 മീറ്റർ ആണ്. അപ്പൊ വേൾഡിൽ മൂന്നാം സ്ഥാനമാണ്. ഫസ്റ്റ് ചൈന കൊണ്ടുപോയി, പിന്നെ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോയി, പിന്നെ സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോയി, പിന്നെ ഉള്ളത് ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് തന്നെ വേറെ ഉണ്ട്. 4-ാമത്തെ 190 മീറ്റർ 192 ചെറിയ ചെറിയ വ്യത്യാസമാണ് ഉള്ളതാ. പിന്നെ ഓസ്ട്രേലിയ തന്നെ അമേരിക്കയിലെ ന്യൂസിലാൻഡിലെ സാംബിയയിൽ നമ്മൾ വിക്ടോറിയ ഫാൾസിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ലേ, അത് 111 മീറ്റർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ആണ് 200 നമ്മൾ സാംബിയയിൽ ചാടണമെങ്കിൽ 10,000 റേറ്റ്. അപ്പോൾ ഓരോ റേറ്റ് ഓരോ രാജ്യങ്ങളുടെ റേറ്റിന് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തോളോ. എന്നെ പോലെ വണ്ണുള്ള ആൾക്കാരല്ല, വണ്ണില്ലാത്ത ആൾക്കാർ വണ്ണുള്ള ആൾക്കാർക്ക് ചാടൊക്കെ ചെയ്യാം. പക്ഷേ ഭയങ്കര റിസ്ക് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഇത്രയും വലിയൊരു പാലം പണിത് 1983 ടോട്ടൽ ബ്രിഡ്ജ് ലെങ്ത് 452 മീറ്ററാണ് നമ്മൾ കണ്ട ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് പണിയണെങ്കിൽ അല്ലേ അന്നത്തെ ഒരു മൈൻഡും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തല ആൾക്കാർക്ക് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ ഭീമിൻ്റെ ഒക്കെ വലുപ്പം ആ ഭീമിൻ്റെ ഒക്കെ ഹൈറ്റ് ആണ് നിങ്ങൾ. അപ്പം അങ്ങനെ ഒരുപാട് ചേട്ടാ ഇതുണ്ട്. അത് മാത്രമല്ല 1989 തന്നെ ഇവിടെ ബഞ്ചംപിങ് പാലത്തിന് പബ്ലിക്കിന് വേണ്ടി 97 ഓപ്പൺ ആക്കി. 23 കൊല്ലം മുമ്പ് ഓണം ആണല്ലേ. ഹയസ്റ്റ് കൊമേഴ്ഷ്യൽ ബഞ്ചംപിൻ്റെ. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വരാനാണല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ
വരണമെങ്കിൽ ഒരുപാട് കാലമാണ്. 1997 തന്നെ ഇവിടെ ഇങ്ങനത്തെ അഭ്യാസങ്ങൾ തുടങ്ങി. നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും എല്ലാവരും ഒന്ന് ഓണായി മതി. രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, സൗത്ത് ആഫ്രിക്കയിൽ ആരും വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ആൾക്കാര് ഓടിച്ചാടി ഓടിച്ചാടി ഇങ്ങനെ വരണം. വന്നാൽ മനസ്സ് നിറയെ കാഴ്ച. അപ്പൊ എന്തായാലും ഷൈജാറിന് ചെയ്തു, നിങ്ങൾ നല്ല കാഴ്ച വസന്ത അല്ലെങ്കിൽ നിങ്ങൾ നല്ല കാഴ്ച കണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഷൈജേട്ടാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. ഹെവി കണ്ടന്റ് ആണ്, എന്തായാലും നല്ലൊരു കണ്ടന്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റിയത്. നമുക്ക് എന്താണാവോ നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനയും ആരൊക്കെ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ഷെയർ ചെയ്യണം. എന്നാന്ന് വെച്ചാല് എല്ലാരും പറയുന്നുണ്ട് നല്ല കണ്ടന്റ് സാറപ്പം തരുന്നുണ്ട്, വ്യൂ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം, എല്ലാവരും എടുത്ത് എത്തട്ടെ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ നല്ല ഹെവി എപ്പിസോഡ്, നല്ല ഹെവി എപ്പിസോഡ്. ഈ ഗാർഡൻ റൂട്ടിന്റെ ഓരോരോ തലങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം. വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല, വ്യൂസ് കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ചില സമയത്ത് ചെയ്ത് വെക്കുന്നതൊക്കെ ചരിത്രമായിട്ട് മാറും. അങ്ങനെ വിശേഷങ്ങള്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടം അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടും.